നമസ്കാരം. പൊടിയൻ എന്ന ഒരു പാവം കർഷക തൊഴിലാളി തൻ്റെ ക്ഷേമ പെൻഷൻ വാങ്ങിക്കാൻ പോയൊരു കഥ പറയാം. സംസ്ഥാനം മാസങ്ങളായി കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലാണെന്ന് ഏവർക്കും അറിയാം. കേന്ദ്ര സർക്കാരിൻ്റെ പിടിവാശികൾ മൂലമാണതെന്നും എല്ലാവർക്കും അറിയാം. ഇതിനിടയിലാണ് സർക്കാർ കൊണ്ടുവന്ന സാമൂഹിക ക്ഷേമ പെൻഷൻ 1-2 മാസം മുടങ്ങിയെന്ന പരിവേദനങ്ങൾ ഉയർന്നു വന്നത്. ജനകേരള സദസ്സിനിടെ തന്നെ ധനമന്ത്രി ആ പരാതികൾ പരിഹരിച്ചു. അവർക്കും പെൻഷൻ ഗഡു അനുവദിച്ചു നൽകി. എന്നിട്ട് എന്തായി? വീടുകൾ വരെ കൊണ്ടെത്തിക്കുന്നുണ്ട് അവർക്കുള്ള പെൻഷൻ. എന്നിട്ടും അതിൽ നിന്നും ചില വിതരണക്കാർ കൈയിട്ട് വാരി എന്ന് വെച്ചാൽ അത് സർക്കാരിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളെ അട്ടിമറിക്കൽ തന്നെയല്ലേ? ഇത് പുനലൂർ ആരുംപുന്നക്കാരൻ 79 വയസ്സുള്ള പൊടിയൻ കർഷക തൊഴിലാളിയായ തൻ്റെയും തൻ്റെ ഭാര്യയുടെയും ഈ മാസത്തെ പെൻഷൻ വന്നോ എന്നന്വേഷിച്ച് വിതരണക്കാരായ ഇളമ്പൽ സർവീസ് സഹകരണ ബാങ്കിലെത്തിയതാണ് പൊടിയൻ. വിതരണക്കാരനെ കണ്ടുകിട്ടാത്തതിനാൽ മടങ്ങിയ പൊടിയനോട് ഒറ്റ ചോദ്യം, എത്ര രൂപയാണ് പെൻഷനെന്ന്. അതിന് പൊടിയൻ പറഞ്ഞ മറുപടി 1400 രൂപ വീട്ടിൽ കൊണ്ടുവരുമെന്ന്. കഴിഞ്ഞ പല തവണകളായി ഈ തുകയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ബാക്കി 1600-ൽ 200 രൂപ ആരെടുക്കുമെന്ന ചോദ്യത്തിന് പൊടിയൻ അറിയില്ല എന്ന മറുപടിയാണ് വിഷമത്തോടെ നൽകിയത്. എന്താ എത്ര നാളായി അവസാന പെൻഷൻ കിട്ടിയിട്ട്? 2-3 മാസമായി. ഇന്ന് പെൻഷൻ മേടിക്കാൻ വന്നയാണോ? കിട്ടിയില്ലയോ? എന്താ എന്തോ പറഞ്ഞേ? പെൻഷൻ വന്നില്ല. ഏത് പെൻഷനാ? കർഷക തൊഴിലാളി പെൻഷൻ. ആ, എത്ര മാസത്തെ കുടിശ്ശികയുണ്ട്? 4 മാസത്തെ ഉണ്ട്. ഇപ്പൊ എല്ലാവർക്കും കൊടുത്തല്ലോ. ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട്. എന്തോ ഒരു കാരണം പറയുന്നേ. എവിടുന്നാ മേടിക്കുന്നേ? വീട്ടിൽ കൊണ്ട് തരുവ. ആ, എവിടുന്നാ വീട്ടിൽ കൊണ്ട് തരുന്നേ? എളമ്പേ ബാങ്കിന്നോ സൊസൈറ്റിന്നോ അതോ പോസ്റ്റ് ഓഫീസിന്നോ? പിന്നെ സൊസൈറ്റിന്നോ? ആ, അവർ കൊണ്ട് തന്നില്ല. ഇപ്പൊ സൊസൈറ്റിയിൽ അന്വേഷിക്കാൻ വന്നെയാണോ? അപ്പൊ അന്വേഷിച്ചപ്പോ എന്തോ പറഞ്ഞു? വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം എന്താന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ആ, എത്ര വയസ്സുണ്ട്? 85 വയസ്സ്. എന്തോ പേര്? പൊടിയൻ. എവിടാ താമസിക്കുന്നേ? ആരംപുന്നേല്. ആരംപുന്നേന്നാണോ ഇവിടെ വരുന്നേ? എങ്ങനെ വന്നേ? നടന്നു വന്നയാ. എത്ര ദൂരമുണ്ട്? 1 കിലോമീറ്ററിന് മേളിലുണ്ട്. ഈ വെയിലത്തിന് നടന്ന് തിരിച്ച് വീട്ടിൽ പോണം. ആ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യയും മാത്രമേ ഉള്ളൂ. മക്കളൊന്നും ഇല്ലയോ? എത്ര മക്കളുണ്ട്? 3 പേരേ ഉള്ളു. 4 പേരിൽ ഒരാള് മരിച്ചുപോയി. ആ, 3 പേര് എവിടാ? ആ, അവരൊക്കെ സഹായിക്കൂ. ആ, അപ്പൊ നിങ്ങൾ ഈ പെൻഷൻ കൊണ്ടാണോ കഴിയുന്നത്? ജോലിക്കൊന്നും പോകാൻ പറ്റത്തില്ല. ആ, ഇപ്പോഴും പണിക്ക് പോവോ? പാനൊക്കെയല്ല. അപ്പൊ ഈ പെൻഷനേ ഉള്ളു ആ കൂടി കഴിയാൻ. അത് മതി. എത്ര രൂപ കിട്ടും? 1400 1600 പിന്നെ എത്ര? ബാക്കി 200 അവിടെ പോയി. അപ്പൊ 1400 തരത്തുള്ളോ? 1600 ആണല്ലോ സർക്കാർ തരുന്നേ. ഇല്ല, നിങ്ങളുടെ കൈ കിട്ടുന്നത് 1400 കിട്ടുന്നുള്ളൂ. ആ, അതെവിടെ വന്ന് ചോദിക്കുമ്പോ എന്താ പറയുന്നേ? അത്രേ വന്നിട്ടുള്ളെന്ന്. അപ്പൊ ചോദിക്കണ്ടേ, എല്ലാവർക്കും 1600 കിട്ടുന്നുണ്ട്, നിങ്ങൾക്ക് 1400 കിട്ടുന്നുള്ളത് ചോദിക്കണ്ടേ? അതെന്താ? എന്താ കേക്കാത്ത? അവര് 1600 തരത്തില്ലയോ? ആ, അല്ല, ആ, അല്ല, 1600 ഉണ്ട്. എന്ത് ബാക്കി 200 എന്തിയേ? ആന്ന് പറഞ്ഞ് നിങ്ങൾ ചോദിക്കാൻ എന്താ? എത്ര ചോദിച്ചാ അവര് ഈ 1600 തരത്തില്ലയോ? അങ്ങനാണോ? ആ, എത്ര മാസം കൊണ്ടായത്? 3-4 മാസം കൂടെ 1600 കിട്ടുന്നുള്ളു.
1400 കിട്ടുന്നുള്ളു. അപ്പൊ രണ്ടുപേർക്കും മെൻഷൻ ഉണ്ട്, പക്ഷെ രണ്ടുപേർക്കും കിട്ടിയില്ല. ഭാര്യക്കും കിട്ടിയില്ല. രണ്ടുപേർക്കും 3 മാസം കിട്ടാനുണ്ടോ? പൊടിയന്റെ വീട്ടിൽ നേരിട്ട് പെൻഷൻ തുക എത്തിക്കുന്ന ഇളമ്പൽ സർവീസ് സൺ സൊസൈറ്റിയിൽ ബന്ധപ്പെട്ടപ്പോൾ തങ്ങൾക്കറിയില്ല എന്ന നിരുത്തരവാദപരമായ ഉത്തരമാണ് ആദ്യം ലഭിച്ചത്. തങ്ങളാണോ തങ്ങളുടെ ഏത് ഏജന്റാണ് അരുവിന്ന ഭാഗത്ത് പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്ന് പോലും അവർക്കറിയില്ല. സൊസൈറ്റിക്കാർ പറയുന്നത് പൊടിയൻ വരട്ടെ എന്നിട്ട് ചോദിച്ചു നോക്കാമെന്നാണ്. ഹലോ, ഇത് ഇളമ്പൽ സർവീസ് സർണ ബാങ്ക് അല്ലേ? ഹലോ, ഇത് ഇളമ്പൽ സർവീസ് സർണ ബാങ്ക് അല്ലേ? അതെ. പിന്നെ അവിടെ ഈ കർഷക തൊഴിലാളി പെൻഷൻ നേരത്തെ 1600 ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഈ ആരംഭനയിലുള്ള ഒരു പൊടിയൻ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 1600 കർഷക തൊഴിലാളി പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നതാണ് എന്റെ ഓർമ്മ. ഇപ്പൊ അത് അവർക്ക് കുറച്ച് മാസങ്ങളായിട്ട് 1400 കിട്ടുന്നുള്ളു. അതെന്താ അവിടുന്ന് അവര് താമസിക്കുന്ന മുനിസിപ്പാലിറ്റി ആണോ പഞ്ചായത്ത് പരിധിയാണോ? അറിയില്ല. ആരംഭന എന്ന് പറയുന്നു. അപ്പൊ അത് രണ്ട് വ്യത്യാസമുണ്ടോ? അല്ല, നമ്മൾ ആരംഭന ഏരിയയില് നമ്മൾ സാധാരണ പെൻഷൻ കൊടുക്കുന്നില്ല കേട്ടോ. അല്ല, നിങ്ങളുടെ ഇവിടുന്ന കൊണ്ട് കൊടുക്കുന്നത്? ഞങ്ങളുടെ വെളക്കുടി പഞ്ചായത്ത് പരിധിയുള്ളത്. അതെ അതെ, ഇത് വെളക്കുടി പഞ്ചായത്തിലാ? ഇത് വെളക്കുടി പഞ്ചായത്ത്. കുറച്ച് വാർഡുകൾ മാത്രമേ ഉള്ളൂ. ആംബീശ്വര സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കൊടുക്കുന്നുണ്ട്, ഇളമ്പലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ നിങ്ങൾ ഇളമ്പൽ നിങ്ങൾക്ക് ഇളമ്പൽ സർവീസ് വാർഡ് നമ്പർ പറഞ്ഞു. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഇളമ്പൽ സർവീസ് ബാങ്കിൽ നിന്നാണ് നേരത്തെ 1600 കൊടുത്തോണ്ടിരുന്നു, ഇപ്പൊ 1400 കിട്ടുന്നുള്ളു 3 മാസമായിട്ട്. അതെന്താ അതിന്റെ കാരണം? ഞാൻ ചോദിക്കുന്നത് അവരുടെ വാർഡ് നമ്പർ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ആളെ ബന്ധപ്പെട്ടെങ്കിൽ എനിക്ക് കറക്റ്റ് അറിയത്തുള്ളൂ. അല്ല, സാധാരണ നിങ്ങൾ എത്രയാ കൊടുക്കുന്നത്? അത് എനിക്കറിയത്തില്ല. കൊടുക്കുന്ന ഏജന്റിനോട് ചോദിച്ചെങ്കിലേ അറിയത്തുള്ളൂ. അല്ല, അതുപോലെ കൊടുക്കുമല്ല. സർക്കാർ അനുവദിച്ചു വരുന്ന ലിസ്റ്റ് പ്രകാരമുള്ള തുക അവർക്ക് കൊടുക്കുന്നു. പൈസ വിതരണം ചെയ്യുക എന്നുള്ള ഒറ്റ റോളേ ഉള്ളൂ. അതെ, വാർഡ് നമ്പർ പറയുവാണെങ്കിൽ. വാർഡ് നമ്പർ അറിയത്തില്ല, പൊടിയൻ എന്നാണ് പേര്. അവിടെ വരുമ്പോഴും 1400 പിന്നെ അവർക്കിപ്പോ പെൻഷൻ ഇന്ന് രാവിലെ ആ പുള്ളി വന്നു. ഇന്ന് രാവിലെ ആ കക്ഷി വന്നു. വന്നപ്പോഴും പെൻഷൻ വന്നിട്ടില്ല എന്ന് പറഞ്ഞ ആ പുള്ളി പറഞ്ഞു വിട്ടു. വന്നിട്ടില്ലെന്നും പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് എന്റെ പെൻഷൻ വന്ന് കാണത്തില്ല. ഓക്കെ, അത് നിങ്ങളുടെ കയ്യിൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത് പുള്ളിക്ക് 1600 വെച്ച് കിട്ടിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ 3-4 മാസമായിട്ട് പുള്ളിക്ക് 1400 കിട്ടുന്നുള്ളു. ആ 200 വ്യത്യാസം എന്താന്നാ ചോദിക്കുന്നത്? ഞാൻ പറയുന്നേക്ക് ലിസ്റ്റ് പ്രകാരം ആ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്ക് പെൻഷൻ കൂടുക, അനുവദിച്ചു വന്ന തുക കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ല, ഇത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇതുപോലെ 1600 കൊടുക്കുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന 1400 കിട്ടുന്നുള്ള നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കൊടുക്കുന്നവരെ ചുമതലപ്പെടുത്തിയിട്ടുള്ളവർക്കെ അറിയത്തുള്ളൂ. അത് അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് കിട്ടിയ സ്ലിപ്പ് പോയിട്ട് വന്നെങ്കിലേ അറിയാൻ പറ്റത്തുള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും കുറവ് വന്ന തുക അനുസരിച്ച് അവരുടെ വാർഡ് മെമ്പറെ ബന്ധപ്പെട്ടെങ്കിലേ കറക്റ്റ് വിവരം അറിയത്തുള്ളൂ. അല്ല, ഇതിപ്പോ സാധാരണ അങ്ങനെ വരാറുണ്ടോ എന്നാ എന്റെ ചോദ്യം. വരാറുണ്ടോ? എനിക്ക് അതിനെ പറ്റി അറിയത്തില്ല. ഇങ്ങോട്ട് വന്നെങ്കിൽ ഇതിപ്പോ അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും അവിടെ സൊസൈറ്റിയിൽ ആരെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് തരാമോ? ഹലോ, നിങ്ങളുടെ അവിടെ വരത്തില്ലല്ലോ. എന്തോ പൊന്നലൂരിന്ന് മേടിക്കുവാണെങ്കിൽ പൊന്നലൂരല്ലേ പോത്തുള്ളൂ. അല്ല, അങ്ങനെ തെറ്റി വന്നിട്ടുണ്ട്? ഇല്ല ഇല്ല ഇല്ല, ഇത് ഇവിടുന്ന് തന്നെ കിട്ടുന്നേ. അപ്പം ചേട്ടൻ ലിസ്റ്റ് കാണുന്നത് എങ്ങനെ അറിയാൻ പറ്റും നമ്മളത്? ചേട്ടാ, നിങ്ങളുടെ ബാങ്കിന്റെ മുമ്പിൽ നിന്നാണ് എനിക്ക് ആളിനെ കിട്ടിയത്. ആളുടെ വീഡിയോ ഉൾപ്പെടെ, ഞാനൊരു മാധ്യമ പ്രവർത്തകനാണ്, അയാളുടെ വീഡിയോ ഉൾപ്പെടെ എന്റെ കയ്യിലുണ്ട്. ഞാനതാ ചോദിക്കുന്നത്, പുള്ളി എന്തോ പെൻഷൻ വന്നിട്ടില്ലെന്നാണോ അതോ കുറവാണെന്നോ എമൗണ്ട്? പെൻഷൻ 3 മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല. ഈ പിന്നെ കഴിഞ്ഞ അതൊക്കെ ചെയ്തിട്ടുള്ള 4 മാസമായിട്ട് പുള്ളിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. മസ്റ്ററിംഗ് ഒക്കെ ചെയ്തതാണ്. എന്റെ പേര് ബെന്നി കോട്ടപുറം. ഞാൻ പിന്നെ മലയാള എക്സ്പ്രസ് പത്രത്തിന്റെ ആളാണ്. ഇത് മിസ്റ്റർ സുരേഷ് ആണോ? ഇത് സുരേഷ് ആണോ? സുരേഷ് ഞാൻ എനിക്ക് സംശയം ചോദിക്കാന്. നിങ്ങള് മറ്റേ വിളക്കുടി പഞ്ചായത്തിലെ ആരംഭനയിലൊക്കെ ഈ പെൻഷൻ കൊണ്ട് കർഷക തൊഴിലാളി പെൻഷൻ ഒക്കെ നിങ്ങളാണോ കൊടുക്കുന്നത്? അല്ലല്ല, ആരംഭന മുനിസിപ്പാലിറ്റിയാണ്. മുനിസിപ്പാലിറ്റി അല്ല, ഇത് വിളക്കുടി പഞ്ചായത്തിന്റെ ബോർഡറാണ്. വിളക്കുടി പഞ്ചായത്തിന്റെ ബോർഡർ ആരംഭന ഭാഗത്തേക്ക് വരുന്നത്.
ഒൻപതാം വാർഡ് താമസിക്കുന്ന ഒരാള് മുനിസിപ്പാലിറ്റി അവിടെ താമസിക്കുന്ന ഒരു ജാനകി. അതല്ല, ഇതൊരു പൊടിയൻ, ഇതൊരു പൊടിയൻ. പൊടിയൻ? ഞാൻ പത്രത്തിന്റെ ഓഫീസ്, മലയാള എക്സ്പ്രസിന്റെ ചാനലിന്റെ ഓഫീസിൽ നിന്ന് വിളിക്കുക. അതെ അതെ, ആരംഭനെന്നാണ് കേറി പോകുന്നത്. പുള്ളിയുടെ കറക്റ്റ് അറിയത്തില്ല, പൊടിയെന്നാണ് പോയത്. എളമ്പൽ പഞ്ചായത്തിന്റെ പിന്നെ ഭാഗമാണ്, ഭാഗമാണ് ആരംഭനെ കൊടക്ക്. അതെ അതെ, എളമ്പൽ എളമ്പൽ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നാണ് അവർക്ക്, നിങ്ങളുടെ എളമ്പൽ സൊസൈറ്റിയിൽ നിന്നാണ് അവർക്ക് പൈസ കൊടുക്കുന്നത്. പൈസ കൊണ്ട് കൊടുക്കും. അതിപ്പോ സ്ലിപ്പ് സ്ലിപ്പ് ഒന്നുമില്ല. എന്റെ ഒറ്റ സംശയമുള്ളൂ, എന്റെ ഒറ്റ സംശയമുള്ളൂ. നേരത്തെ 1600 രൂപ കിട്ടിക്കൊണ്ടിരുന്ന ആൾക്ക് ഇപ്പൊ 2-3 മാസമായിട്ട് 1400 കിട്ടുന്നുള്ളൂ. അത് ആ 200 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ വാർഡിൽ ആർക്കെങ്കിലും? സർവീസ് ബാങ്കിൽ കൊടുക്കുന്ന പെൻഷനിൽ നിന്നും 1 രൂപ കുറവില്ല. അക്കൗണ്ട് വരുന്നവർക്ക് 200, 300, 400 കുറയുന്നുണ്ട്. അതെന്താ? അത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതം പിന്നെ അക്കൗണ്ട് ഇടുന്നില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. നമുക്ക് അതിനെപ്പറ്റി അറിവില്ല. ജീവനക്കാർ വീട്ടിൽ കൊടുക്കുന്ന ഒരു പൈസ കുറവില്ല. 1600 ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നതാണ്. വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നവർക്ക് 1400 കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്കറിയില്ല, സംസ്ഥാന സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ 1600 രൂപയാണ്. സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും മുടക്കമില്ലാതെ നൽകുന്ന ഈ തുകയിൽ നിന്നും ആരെങ്കിലും തന്റെ കമ്മീഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ആരാണെങ്കിലും അത് ഗുരുതരമായ ഒരു തെറ്റു തന്നെയാണ്. ബന്ധപ്പെട്ടവർ ഈ വാർത്ത കണ്ടെങ്കിലും ആ തെറ്റ് തിരുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാം.